ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗ്രീഷ്മ. വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കുറുമയാണ്. വളരെ ഈസി ആയിട്ട് ഒരു മുട്ടക്കുറുമ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. മുട്ടക്കുറുമ തയ്യാറാക്കുന്നതിനായിട്ട് 3 സവാള, വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തക്കാളി, മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. 1/2 മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചിരകിയതെടുക്കുക. ഇങ്ങനെ 7-8 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 6 മുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് 3/4 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലാക്കി അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് തയ്യാറാക്കി എടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സായി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ടു വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ നിറത്തിന് തൊട്ട് മുന്നേ അല്ല, ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വഴറ്റി കൊടുക്കുക. തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒരുപാട് വെന്ത് ചേരേണ്ട, അലിഞ്ഞു ചേരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് സവാള വഴറ്റിയ സമയത്ത് ഇട്ടിരുന്നു, ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളം വന്നു കഴിയുമ്പോൾ നമുക്ക് ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പെരിഞ്ചീരകം ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരഞ്ഞ് വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ശേഷം 1-2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയാൽ മതി. മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും കറി കളറൊന്നും പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നല്ലതുപോലെ തിളവന്ന് കഴിഞ്ഞു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യണം. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പം വളരെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.